ഹായ്, എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. പുതിയതായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ചെയ്തു നോക്കുക. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ റിസൾട്ട് കിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ല നല്ല ഹെയർ പാക്കുകളും സ്കിൻ കെയറുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നും ഞാനൊരു ഹെയർ കെയറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് മാത്രമാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഒരുപാട് മീൻസ് ഇപ്പം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, വലിയ വീഡിയോസിന് ഭയങ്കര വ്യൂസ് ഉണ്ടെന്നോ അങ്ങനെ നല്ല ഞാൻ ഉദ്ദേശിച്ചത്, റീൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോഴത്തെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്ന റെഗുലറായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ റെഡിമെയ്ഡ് പൗഡേഴ്സ് യൂസ് ചെയ്യാമോ എന്നുള്ളത്. അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നമുക്കിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ താളിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പം ഇന്ന് ചെമ്പരത്തിപ്പൂ എല്ലായിടത്തും ഇല്ല, പക്ഷേ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഹിബിസ്കസ് പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന റെഡിമെയ്ഡ് പൗഡേഴ്സൊക്കെ ഒട്ടും ക്വാളിറ്റിയില്ല, ഒട്ടും റിസൾട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ്, അതായത് സാധാരണ നമുക്ക് വീടിനടുത്ത് നിന്ന് നമ്മൾ ചെടിയിൽ നിന്ന് അടർത്തിയെടുക്കുന്ന പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടി എന്ന് വരില്ല. പിന്നെന്താണ്, കെമിക്കൽസൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഒട്ടും കെമിക്കൽ ആഡ് ചെയ്യാതെ ഒരു പ്രോഡക്റ്റും ഇറങ്ങും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഒട്ടും നിവൃത്തിയില്ലാത്തവർക്ക് റെഡിമെയ്ഡ് പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ, ഇപ്പോൾ സിറ്റി താമസിക്കുന്നവർ, മീൻസ് ഫ്ളാറ്റ് താമസിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഫ്ളാറ്റിനകത്തൊന്നും ചെമ്പരത്തിയൊന്നും നടാൻ അങ്ങനെയൊന്നും ഉള്ള ഒരു ഫെസിലിറ്റി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് റെഡിമെയ്ഡ് പൗഡേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്നതിന് വലിയ തെറ്റൊന്നുമില്ല, അതൊക്കെ യൂസ് ചെയ്യാനാണല്ലോ മാർക്കറ്റിൽ ഇറങ്ങുന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ ഹെയർ കെയറിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു ഹെയർ കെയർ നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടു നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അതിന് ശേഷം ഞാനെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിപ്പൂവാണ്. ഒരുപാട് നിറത്തിലും ഒരുപാട് പെറ്റൽസ് ഉള്ള ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വെറും 5 ഇതിലുള്ള നമ്മുടെ നാടൻ ചുവന്ന ചെമ്പരത്തിയാണ് ആവശ്യം. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുടിക്ക് ഗുണങ്ങൾ തരുന്നത്, ഒരുപാട് ഉപയോഗമുള്ളതും ഈ ഒരു ചെമ്പരത്തി കൊണ്ടാണ്. ഇതിൻ്റെ ഇതളുകൾ മാത്രം നമുക്ക് അടർത്തിയെടുത്താൽ മതി, അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ അതിൻ്റെ താഴെയുള്ള പച്ച കളറിലെ ആ സംഭവങ്ങളും അതിൻ്റെ പൂമ്പൊടിയും അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ 5 ഇതളുകൾ മാത്രമാണ് നമുക്ക് ആവശ്യം. അതുപോലെ ഒരുപാട് നമുക്ക് വേണമെന്നില്ല. ഇപ്പോൾ ഒരു 10 മുതൽ 15 പൂക്കൾ മാത്രം മതി, അതിൽ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരാൾക്ക് ഒരു നേരം തലയിൽ തേക്കാനായിട്ട് അത്രയും മാത്രം ക്വാണ്ടിറ്റി മതി. അപ്പോൾ ഒരുപാട് പൂ പറിക്കാനായിട്ട് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു 10 അല്ലെങ്കിൽ 15 ഇതിനകത്തുള്ള എണ്ണം, അത്രയും പൂക്കൾ മാത്രം മതി. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതിൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും റിമൂവ് ചെയ്തിട്ട് ഇതൾ മാത്രം, ദാ ഈ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇതൾ മാത്രം അടർത്തിയെടുക്കുക. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതായത് ഒരു പിങ്ക് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, അങ്ങനെ പല കളറിലുള്ള പൂക്കളുണ്ട്. പക്ഷേ ഇതിന് പകരമായിട്ട് വേറെ ഒരു പൂക്കളും എടുക്കരുത്. ഈ റെഡ് കളറിലെ ചെമ്പരത്തിപ്പൂ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ ഹെയറിന് കുറച്ചുകൂടെ, നേരത്തെ പറഞ്ഞതുപോലെ, കുറച്ചുകൂടെ ഗുണങ്ങളുള്ളത്. ഇതുപോലെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ട് കുറച്ച് ചെടികളൊക്കെ വളർത്തണം. ഉദാഹരണത്തിന് കറ്റാർവാഴ, ഇതുപോലെ ചെമ്പരത്തി, പിന്നെ കറിവേപ്പില, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നീലാമരിയില, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്നത് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വളരെ സ്ഥലം കുറവാണെങ്കിൽ തന്നെയും നമുക്ക് ടെറസിലോ ഒന്നുമില്ലെങ്കിലും മതിലില്ലെങ്കിലും നമുക്കൊരു ചെറിയ ചട്ടിയിൽ കൊണ്ടുവന്ന് നട്ടുവെക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് കേട്ടോ. ഇനി രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, കറ്റാർവാഴയാണ്. കറ്റാർവാഴയും ഇതുപോലെ വളരെ ചെറിയ സ്പേസ് മതി, എന്നാൽ അധികം കെയറൊന്നും കൊടുക്കാതെ, വല്ലപ്പോഴും പെയ്യുന്ന മഴയുണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ട് നനഞ്ഞൊക്കെ നിന്ന് അത് താനേ അങ്ങ് പൊടിച്ച് വളർന്നോളും. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട ആവശ്യവും ഇല്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തൈയോടെ കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് പന്തലിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ അടുത്ത് ശ്രദ്ധിക്കുന്നത് തന്നെ. അതെപ്പോഴും ഇതുപോലെ സ്കിൻ കെയറും ഹെയറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ വീട്ടിൽ നട്ടുവെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
പിന്നെ ഇത് ഈ കാണുന്ന ഈ ഒരു മഞ്ഞ ഐറ്റം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്, എന്നാലും അറിഞ്ഞില്ലാത്തവർക്കായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഈ കറ്റാർവാഴയുടെ ആ തണ്ടിൽ നിന്ന് അടർന്നു വരുന്ന ഒരു കറയാണ് അത്, മഞ്ഞ കളറിൽ. അത് നമ്മൾ ഇപ്പോൾ ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് സ്കിന്നിലും യൂസ് ചെയ്യും, ഹെയറിൽ യൂസ് ചെയ്യും. അത് ചിലർക്ക് അലർജി ആയിരിക്കും, അത് തീർച്ചയായിട്ടും അതങ്ങ് മാറ്റിക്കളയുക. അപ്പോൾ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ ചെമ്പരത്തി പൂവ് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം. കറ്റാർവാഴ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ കറ്റാർവാഴ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സൈഡിലുള്ള ആ ഒരു മുള്ള് കട്ട് ചെയ്ത് കളയുന്നതും ചിലരൊക്കെ ആ പുറമേ ഉള്ള പച്ച കളറിലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നതൊക്കെ കാണാം. നമുക്കത് ഉപയോഗിച്ചത് കൊണ്ട് നമുക്കൊരു ദോഷം വരാനില്ല. അതിലെ ജെല്ലാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ സ്കിന്നിലും നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സ്കിന്നൊന്നും പീല് ചെയ്ത് കളയാതെ കറ്റാർവാഴ കട്ട് ചെയ്ത് ആഡ് ചെയ്തത്. ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമേ വെള്ളം ഒഴിച്ച മതി. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. നമ്മളൊരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നല്ലപോലെ കറ്റാർവാഴയും ചെമ്പരത്തിയും കൂടെ നല്ലപോലെ മിക്സായി വരും. പക്ഷേ എത്രയൊക്കെ നമ്മൾ മിക്സായി അരച്ചാലും നല്ലപോലെ അരച്ചെടുത്താലും അതിൽ ഈ ചെമ്പരത്തി പൂവിൻ്റെ തരികളൊക്കെ കാണും. നമ്മളിതോട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തലത്തേക്കാം, പക്ഷേ നമ്മൾ കഴുകി കളഞ്ഞാലും എത്ര കഴുകി കളഞ്ഞാലും ഒരു രണ്ട് ദിവസമെങ്കിലും ഇതിൻ്റെ തരികൾ നമ്മുടെ ഹെയറിൽ കാണും, നമ്മുടെ സ്കാൽപ്പിൽ ചിലപ്പോൾ ചൊറിച്ചിൽ വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഹെയർ പാക്ക് തയ്യാറാക്കിയാലും അതിന് ജെൽ ഫോമിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ തരികൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ കുടുങ്ങും. അതും നല്ല ലെന്തുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അത് ഹെയറിൽ നിന്ന് മാറിപ്പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ നമ്മുടെ തലയിലെ വെള്ളമൊക്കെ മാറി നല്ലപോലെ സ്കാൽപ്പൊക്കെ ഉണങ്ങിക്കളഞ്ഞതിന് ശേഷം ഉണങ്ങി മാറിയതിന് ശേഷം നമ്മുടെ കോമ്പൗണ്ട് ചീപ്പോണ്ട് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ അങ്ങ് മാറും. എന്തായാലും ഒരു 1 വീക്കെങ്കിലും എടുക്കും നല്ലപോലെ ഹെയർ ഉള്ളവർക്ക്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏതൊരു ഹെയർ പാക്കും ഇതുപോലെ ജെൽ ഫോമിൽ അല്ലെങ്കിൽ വാട്ടർ ഫോമിൽ ഒന്ന് ഫിൽറ്റർ ചെയ്തൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾക്ക് പ്യുവർ ഫോമിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് കൂടുതൽ കിട്ടും എന്നുള്ളത് 100% ഗ്യാരൻറ്റീഡ് ആണ്. ഇതേ രണ്ട് ഇൻഗ്രീഡിയൻസും തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ഓൺലൈനായിട്ട് കിട്ടും. ഹിബിസ്കസിൻ്റെ പൗഡർ കിട്ടും, അലോവേറ ജെല്ല് കിട്ടും, അലോവേറ പ്യുവർ ജെല്ലൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് യൂസ്ഫുൾ ഏതാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഏതാണോ, ഏത് ബ്രാൻഡാണോ അത് യൂസ് ചെയ്യുക. പിന്നെ കളർ ആഡ് ചെയ്തിട്ടുള്ള അലോവേറ ജെല്ല് യൂസ് ചെയ്യാതിരിക്കുക. വൈറ്റ് കളറിൽ വരുന്നത് കുറച്ചുകൂടെ പ്രിഫറബിൾ ആണ്, അതേസമയം ഗ്രീൻ കളറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. അതിൽ മേ ബി കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അലോവേറ ജെൽ എന്ന് പറയുന്നത് ഒരു പച്ച കളറിലല്ല ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ വെള്ള കളർ എന്ന് പറയുന്നത് പ്യുവറാണെന്നും അല്ല. റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേറ ജെല്ലിൽ പ്രിഫറബിൾ എന്ന് പറയുന്നത് വൈറ്റ് കളറിൽ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് റോ ആയിട്ട് കിട്ടാത്ത പക്ഷം നമ്മൾ യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് ഐറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഹിബിസ്കസ് പൗഡറും പിന്നെ അലോവേറയുടെ ജെല്ല്, ഇത് രണ്ടും കൂടെ ഇതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഇപ്പോൾ അരച്ചെടുത്ത സംഭവം ഒന്നുകൂടെ ഒന്ന് ഫിൽറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ചെറിയ ചെറിയ തരികളൊക്കെ അതിൽ കാണും. ഇതും നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇരിക്കാതെ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ഇരിക്കാതെ മാറിപ്പോവാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ നമ്മളത് ഫിൽറ്റർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ദാ കണ്ടോ, ഒരുപാട് ലൂസല്ല, എന്നാൽ നല്ല കൊഴുകൊഴുത്ത ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നല്ല കൊഴുപ്പ് കിട്ടും നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നല്ല കൂളിംഗ് എഫക്റ്റാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ഹെയറിൽ നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഒരുപാട് ഈ ചകിരി പോലത്തെ മുടികളൊക്കെ മാറി നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലപോലെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു ഹെയർ കെയർ ടിപ്പ് ഇത്രയാണ്. വളരെ ഈസിയാണ് കേട്ടോ. റെഡിമെയ്ഡ് പൗഡേഴ്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും എന്നുണ്ടെങ്കിൽ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലിയർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫ് കുറയത്തുള്ളൂ. സ്കാൽപ്പിലുള്ള ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, കുരുക്കളൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഈ ഡാൻഡ്രഫൊക്കെ കൂടുന്നതിൻ്റെ പാർട്ട് തന്നെയാണ്. അങ്ങനെയുള്ള സ്കാൽപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിൽ തന്നെ നല്ലപോലെ ന്യൂട്രിഷണൽ വാല്യൂ കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ ഹെയറിന് നല്ലപോലെ നല്ല എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർസ് വളരാനായിട്ടൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഒറ്റ തവണ യൂസ് ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള റിസൾട്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല.
ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ മാക്സിമം ഷാമ്പു ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം ഷാമ്പു യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല. ഇത് യൂസ് ചെയ്തിട്ട് ഉടനെ തന്നെ ഷാമ്പു യൂസ് ചെയ്യുമ്പം വലിയ ഗുണം ഉണ്ടാവില്ല. അപ്പം ഒരു ശനിയാഴ്ച വൈകിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൺഡേ നിങ്ങളെങ്ങും പോകാതെ നിൽക്കുന്ന സമയമായിരിക്കും. ഇപ്പം വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. പുറത്തോട്ടൊക്കെ പോകുന്നവരും പഠിക്കുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് അടുത്ത ദിവസം അവധി ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ വന്നിട്ട് നല്ല ചകിരി പോലെ, എത്ര എണ്ണ തേച്ചാലും അതിൽ പിടിക്കുന്നില്ല, ചകിരി പോലെ ഇരിക്കുന്ന തലമുടികളൊക്കെ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഒക്കെ കിട്ടാൻ നല്ലപോലെ സഹായിക്കുന്നു. സ്പ്ലിറ്റ് എൻഡ്സ് കുറയും. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കും തന്നെയാണ്. പണ്ട് കാലം മുതലേ നമ്മൾ എന്താണ് ഹെയറിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ മുടിയുടെ സംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഹിബിസ്കസ്, അതായത് ചെമ്പരത്തി, ചെമ്പരത്തി ഇല, താളി ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സൈഡ് എഫക്ട്സ് വരും എന്നുള്ള പേടിയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, തലയിൽ നല്ല തണുപ്പുണ്ടാവും, അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ നമ്മളിത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സന്ധ്യയ്ക്ക് ശേഷം ഈ താളിയൊക്കെ ഒഴിച്ച് നമ്മൾ തലമുടി തല നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ തണുപ്പ് കൂടി ജലദോഷം വരാം, നീരിറക്കം വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത്, ഇതൊരു 2, 3, 4 മണി ആ ഒരു ടൈമിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. മാക്സിമം വർക്ക് ചെയ്യുന്നവരായാലും പഠിക്കുന്നവരായാലും നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു ടൈമിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഈ സന്ധ്യയ്ക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. നല്ലപോലെ തലനീരിറങ്ങും, പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നല്ല തണുപ്പുള്ളൊരു സംഭവം കൂടെയാണത്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുക. നല്ല നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണാം.